ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ, നാല് വാഷിൽ ഫെയ്ഡായി, ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റ്, ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇരകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ, ഇനി ഇരകളും പൊട്ടില്ല, സങ്കടവും ആവില്ല. ഹെൻകോ മാറ്റ്, വെറും വാഷല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 16 വെള്ളിയാഴ്ച. മഹാകവി അക്കിത്തത്തിന് കേരളത്തിന്റെ അന്ത്യാഞ്ജലി. കുമരനെല്ലൂരിലെ അമേറ്റിക്കരയിലെ ദേവായനത്തിൽ പ്രിയപത്നി ശ്രീദേവി അന്തർജനം അന്ത്യവിശ്രമം കൊള്ളുന്നതിന് തൊട്ടടുത്തായാണ് മഹാകവിക്കും ചിതയൊരുക്കിയത്. മൂത്ത മകൻ അക്കിത്തം വാസുദേവൻ നമ്പൂതിരി ചിതയ്ക്ക് തീകൊളുത്തി. SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട സമഗ്രമായ കുറിപ്പ് CBI സുപ്രീംകോടതിക്ക് കൈമാറി. ഇന്നലെയാണ് കുറിപ്പ് CBI അഭിഭാഷകൻ കോടതിക്ക് കൈമാറിയത്. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ള ഭക്തർക്ക് മാത്രമേ ശബരിമലയിൽ തുലാമാസ ദർശനത്തിന് അനുമതി നൽകുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മല കയറാൻ പ്രാപ്തരാണെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. വെർച്വൽ ക്യൂ സംവിധാനം വഴി രജിസ്റ്റർ ചെയ്ത 250 ഭക്തർക്കാണ് ഒരു ദിവസം ദർശനം നൽകുക. ദർശനത്തിന് എത്തുന്നതിന് തൊട്ടുമുൻപുള്ള 48 മണിക്കൂറിനകം ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റാണ് ഭക്തർ ഹാജരാക്കേണ്ടത്. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് NIA രജിസ്റ്റർ ചെയ്ത കേസിൽ 10 പ്രതികൾക്ക് ജാമ്യം. മുഹമ്മദ് ഷാഫി, മുഹമ്മദ് അലി, KT ഷറഫുദ്ദീൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസിലെ മുഖ്യപ്രതികളായ സ്വപ്ന സുരേഷ്, സരിത് എന്നിവർ ജാമ്യാപേക്ഷ നേരത്തെ പിൻവലിച്ചിരുന്നു. ഇന്നലെ സംസ്ഥാനത്ത് 50,154 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 7,789 പേർക്ക് കോവിഡ്, 23 മരണം. ആകെ മരണം 1,089. 6,486 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 1,049 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 128 പേർ ആരോഗ്യപ്രവർത്തകരാണ്. 7,082 പേരാണ് രോഗമുക്തരായത്. കോവിഡ് ബാധിതരായവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. കോഴിക്കോട് 1,264, എറണാകുളം 1,209, തൃശൂർ 867, തിരുവനന്തപുരം 679, കണ്ണൂർ 557, കൊല്ലം 551, ആലപ്പുഴ 521, കോട്ടയം 495, മലപ്പുറം 447, പാലക്കാട് 354, പത്തനംതിട്ട 248, കാസർഗോഡ് 311, ഇടുക്കി 143, വയനാട് 143. 7 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 17 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 644. UDF എന്ന മുന്നണിയുടെ ജീവനാഡി അറ്റുപോയിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്നു പോകുന്നതിന് നയപരമായി തടസ്സമോ വിഷയമോ ഉള്ള പാർട്ടിയല്ലെന്നും മുഖ്യമന്ത്രി. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം സ്വർണ്ണക്കടത്ത് കേസിലേക്ക്. ഇതിന്റെ ഭാഗമായി 2019 സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ DRI CBI ഉദ്യോഗസ്ഥർക്ക് കൈമാറി. വിവാദമായ കൂടത്തായി കൊലപാതക കേസിലെ പൊന്നാമറ്റം അന്നമ്മ തോമസ് വധക്കേസിൽ ഒന്നാം പ്രതി ജോളി ജോസഫിനെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ മറ്റ് കേസുകളിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക്, ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. രാഷ്ട്രീയ എതിരാളിയായ മെഹ്ബൂബ മുഫ്തിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുമായി സഖ്യം പ്രഖ്യാപിച്ച് നാഷണൽ കോൺഫറൻസ് നേതാവ് ഫാറൂഖ് അബ്ദുള്ള. പീപ്പിൾ അലയൻസ് ഫോർ ഗുപ്കർ ഡിക്ലറേഷൻ എന്നാണ് സഖ്യത്തിന്റെ പേര്. 2019 ഓഗസ്റ്റ് 5 മുമ്പ് കാശ്മീരിലെ ജനങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകണമെന്ന് ഫാറൂഖ് അബ്ദുള്ള ആവശ്യപ്പെട്ടു. അതിർത്തിയിൽ ഇന്ത്യ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതാണ് സംഘർഷത്തിന്റെ മൂലകാരണമെന്ന് ചൈനയുടെ ആരോപണം. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിനുള്ള അവകാശം ചൈനയ്ക്കില്ലെന്ന് വ്യക്തമാക്കി ഇന്ത്യ. അതിർത്തി പ്രദേശത്തെ 44 പാലങ്ങൾ ഇന്ത്യ തുറന്നതിന് പിന്നാലെയായിരുന്നു ചൈനയുടെ അഭിപ്രായ പ്രകടനം.
OTT ഡിജിറ്റൽ മീഡിയ മറ്റ് വീഡിയോ പ്ലാറ്റ്ഫോമുകളിലുള്ള അനുചിതവും അശ്ലീലം നിറഞ്ഞതുമായ ഉള്ളടക്കങ്ങൾ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും സംവിധാനമൊരുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ ഹർജി. വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞ് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനെ നോട്ടീസ് അയച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറത്തുള്ള സ്കൂളുകൾ തുറക്കാനൊരുങ്ങി പഞ്ചാബ് സർക്കാർ. 9 മുതൽ 12 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 19 മുതൽ സ്കൂളുകളിൽ ക്ലാസ് ആരംഭിക്കുമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വിജയ് ഇന്ദർ സിംഗ്ല അറിയിച്ചു. രാജ്ഭവന്റെ അന്തസ് സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയെ ആ സ്ഥാനത്തുനിന്നും നീക്കണമെന്ന് ശിവസേന. മഹാരാഷ്ട്രയിലെ ക്ഷേത്രങ്ങൾ തുറക്കാത്തതിനെ ചൊല്ലി ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിയും മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയും തമ്മിൽ നടന്ന വാക്പോരിന്റെ പശ്ചാത്തലത്തിലാണ് ശിവസേനയുടെ നിലപാട്. സിഗ്നലിൽ വാഹനം ഓഫാക്കൂ, വർഷം 7000 രൂപ ലാഭിക്കൂ. മലിനീകരണത്തിനെതിരെ വ്യത്യസ്ത പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ബാംഗ്ലൂരു മയക്കുമരുന്ന് കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബോളിവുഡ് താരം വിവേക് ഒബ്റോയിയുടെ മുംബൈയിലെ വീട്ടിൽ പോലീസ് തിരച്ചിൽ നടത്തി. അടുത്ത ബന്ധുവായ ആദിത്യ ആൽവ ഉൾപ്പെട്ട മയക്കുമരുന്ന് കേസിലാണ് പോലീസ് വിവേകിന്റെ വീട്ടിലും പരിശോധന നടത്തിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓസ്കാർ ജേതാവും സിനിമാ വസ്ത്രാലങ്കാരകയുമായ ഭാനു അത്തയ്യ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. 1982 പുറത്തിറങ്ങിയ റിച്ചാർഡ് അറ്റൻബറോയുടെ വിഖ്യാത ചിത്രം ഗാന്ധിക്കാണ് ഭാനു അത്തയ്യയ്ക്ക് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. റഫേൽ യുദ്ധവിമാനങ്ങളുടെ അടുത്ത ബാച്ച് നവംബറിൽ ഇന്ത്യയിലെത്തും. 5 റഫേൽ വിമാനങ്ങൾ ഉൾപ്പെട്ട ആദ്യ ബാച്ച് ജൂലൈ 29 ഇന്ത്യയ്ക്ക് ലഭിച്ചത്. ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷൻ നിർമ്മിക്കുന്ന 36 റഫേൽ യുദ്ധവിമാനങ്ങൾ കൈമാറുന്നതിനുള്ള 59,000 കോടിയുടെ കരാറിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവച്ചിട്ടുള്ളത്. ഇന്ത്യൻ സമുദ്രമേഖലയിൽ സ്വാധീനം ശക്തമാക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്ക് തടയിടുന്നതിനായി മ്യാൻമറുമായി നാവിക ബന്ധം ദൃഢമാക്കാനൊരുങ്ങി ഇന്ത്യ. ഇതിന്റെ ഭാഗമായി മ്യാൻമറിനെ ഇന്ത്യ മുങ്ങിക്കപ്പൽ കൈമാറും. ഇന്ത്യയുടെ INS സിന്ധുവീർ എന്ന കപ്പലാണ് മ്യാൻമറിനെ നൽകുന്നത്. നീ ഇതുവരെ നിന്റെ ബാറ് മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും, അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽത്തി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ 835 പേർ മരിച്ചു. 60,419 പേർ കൂടി രോഗികളായി. ഇതുവരെ 112,146 പേർ മരിച്ചു. 73.65 ലക്ഷം പേരാണ് രോഗബാധിതരായത്. 8.03 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. 64.48 ലക്ഷം പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 337 പേർ മരിക്കുകയും 10,226 പേർ രോഗികളാകുകയും ചെയ്തു. 1.92 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. കർണാടകയിൽ 8,477 പേരും തമിഴ്നാട്ടിൽ 4,410 പേരും ആന്ധ്രയിൽ 4,038 പേരും പുതുതായി രോഗികളായി. ഫ്രാൻസിലും ഇംഗ്ലണ്ടിലും സ്പെയിനിലും രോഗികളുടെ എണ്ണം വീണ്ടും കൂടിയതോടെ ലോകത്ത് കോവിഡ് ബാധിച്ച പ്രതിദിന രോഗികളുടെ എണ്ണം 4 ലക്ഷത്തിലേക്ക്. ഇന്നലെ 6,000 പേർ കൂടി മരിച്ചപ്പോൾ 3,92,992 പേർ കൂടി രോഗികളായി. ഇതുവരെ 13,02,318 പേർ മരിക്കുകയും 3.91 കോടി പേർ രോഗബാധിതരാകുകയും ചെയ്തു. അമേരിക്കയിൽ ഇന്നലെ 845 പേരും ബ്രസീലിൽ 734 പേരും മരിച്ചു. അർജന്റീനയിൽ 421 പേരും മരിച്ചു. യാത്രാ നിയമങ്ങൾ മാറിയതറിയാതെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ഇന്ത്യക്കാരിൽ പകുതി പേർക്കും പ്രവേശനാനുമതി നൽകിയതായി ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. ബാക്കിയുള്ളവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനുള്ള ഒരുക്കത്തിലാണ്. റഷ്യയുടെ 3-ാമത്തെ കോവിഡ് വാക്സിനും തയ്യാറാവുന്നു. ഓഗസ്റ്റിലാണ് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ആദ്യ വാക്സിൻ സ്പുട്നിക് 5 റഷ്യ പുറത്തിറക്കുന്നത്. ഒക്ടോബർ 14 രണ്ടാമത്തെ കോവിഡ് വാക്സിനെ റഷ്യ അനുമതി നൽകി. ഡിസംബറോടുകൂടി 3-ാമത്തെ വാക്സിൻ പുറത്തിറക്കാനാകുമെന്നാണ് റഷ്യ പ്രതീക്ഷിക്കുന്നത്. ബലാത്സംഗം എന്നത് പൈശാചികമായ പ്രവൃത്തിയാണെങ്കിലും ശിക്ഷയായി വധശിക്ഷ നടപ്പാക്കുന്നത് ഉചിതമല്ലെന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം മേധാവി മിഷേൽ ബാഷേൽ. 2012 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 5 യുവാക്കൾക്ക് ബംഗ്ലാദേശ് കോടതി വധശിക്ഷ വിധിച്ച പശ്ചാത്തലത്തിലാണ് മിഷേലിന്റെ പ്രതികരണം.
അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനെതിരായി ന്യൂയോർക്ക് പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ലേഖനത്തിന് ഫേസ്ബുക്കും ട്വിറ്ററും നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ US പ്രസിഡന്റും റിപ്പബ്ലിക് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും വിധമുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് കർശന വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കമ്പനികൾ. 5 മിനിറ്റിനുള്ളിൽ കോവിഡ് തിരിച്ചറിയാനുള്ള പരിശോധനാ സംവിധാനവുമായി ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഫിസിക്സ് വിഭാഗം ഗവേഷകർ. 6 മാസത്തിനുള്ളിൽ ഉപകരണം വിപണിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സർവകലാശാല. അവസാന പന്തുവരെ ആവേശം നിറഞ്ഞ മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെതിരെ കിങ്സ് ഇലവൻ പഞ്ചാബിന് 8 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ബാംഗ്ലൂർ ഉയർത്തിയ 172 റൺസ് വിജയലക്ഷ്യം 2 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നു. ക്യാപ്റ്റൻ രാഹുലിന്റെയും മയങ്ക് അഗർവാളിന്റെയും ക്രിസ് ഗെയിലിന്റെയും വെടിക്കെട്ട് പ്രകടനങ്ങളുടെ കരുത്തിലാണ് പഞ്ചാബ് ലക്ഷ്യം മറികടന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.